ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ്. എല്ലാവർക്കും ദേവ്സ് യൂട്യൂബ് വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. സിക്ക വൈറസിനെ കുറിച്ചായിരുന്നു. കുറച്ചെങ്കിലും ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ തന്നെ ജീവിതശൈലി രോഗ നിയന്ത്രണം, അതാണ് ഇന്ന് ക്യാപ്ഷൻ വരുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്തിനെ കുറിച്ചാണ്. രക്തസമ്മർദ്ദത്തെ കുറിച്ച്, ഒട്ടനവധി അസുഖങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പ്രമേഹം, സ്ട്രോക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരും എപ്പിസോഡിലെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഞാൻ പറയുന്നു, ഇതെന്റെ എന്താ പറയാ, ഞാൻ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല. ഹെൽത്ത് മിഷൻ തന്നെ നമുക്ക് ഒരു ബോധവൽക്കരണം തരുന്നതിന് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതേ രീതിയിൽ അറിഞ്ഞു പോയാൽ നമുക്ക് ഒരേ പരിധി വരെ നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് നോക്കാം രക്തസമ്മർദ്ദത്തെ കുറിച്ച്. ഇന്ത്യയിൽ ആകെ മരണത്തിന്റെ 60% ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ്. ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റീസ്, വാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ NPCDSന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. 2010-11 കാലയളവിൽ തുടക്കം കുറിച്ചത്. ഈ പരിപാടിയിൽ കൂടുതൽ പ്രാധാന്യം ആരോഗ്യകരമായ ജീവിതശൈലിക്ക് രോഗം കണ്ടെത്തുന്നതും കണ്ടെത്തിയവർക്ക് മരുന്ന് നൽകുന്നതുമാണ്. 2017-ഓടുകൂടി ഈ പ്രോഗ്രാം ഇന്ത്യ മുഴുവൻ ആരംഭിച്ചു. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാം രക്തസമ്മർദ്ദത്തെ കുറിച്ച്. എന്താണ് രക്തസമ്മർദ്ദം? മനുഷ്യ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രക്തം ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പല വ്യാസത്തിലുള്ള രക്തക്കുഴലുകൾ അഥവാ ധമനികളാണ്. ഈ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം രക്തക്കുഴലിന്റെ ഭിത്തികളിൽ മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ മർദ്ദത്തെയാണ് നാം രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ രക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വികസിക്കുമ്പോൾ ഹൃദയത്തിനകത്തേക്കും ഒഴുകുന്നു. ഹൃദയം ചുരുങ്ങുമ്പോൾ രക്തധമനികൾ അനുഭവപ്പെടുന്ന മർദ്ദത്തെ സിസ്റ്റോളിക് രക്തസമ്മർദ്ദമെന്നും ഹൃദയം വികസിക്കുമ്പോൾ അവസ്ഥയിൽ രക്തധമനികൾ ചെലുത്തുന്ന സമ്മർദ്ദത്തെ ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദമെന്നും പറയുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ശരാശരി സിസ്റ്റോളിക് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120 mmHg ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം 80 mmHg ആണ്. ഇതിനെ നാം സാധാരണയായി 120-80 mmHg എന്നാണ് രേഖപ്പെടുത്തുന്നത്. അറിയാം 120-80. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിലെ മെർക്കുറിയുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം mmHg എന്ന തോതിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ അതിനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം രക്തസമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്. 1 പക്ഷാപാതം, 2 ഹൃദയാഘാതം, 3 വൃക്കകളുടെ പ്രവർത്തന തടസ്സം, 4 കാഴ്ച തകരാർ, 5 പെട്ടെന്നുള്ള മരണം. ഇത്രയുമാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളായിട്ട് പറയുന്നത്. ഇങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. അപ്പോൾ എക്സസൈസ് 30 മിനിറ്റ്സ് മസ്റ്റാണ് കേട്ടോ. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറ്റാറുള്ള കാര്യമാണ് കേട്ടോ, ഉപ്പ് കൂടി പോകുന്നത്. അപ്പോൾ അത് കുറയ്ക്കുക. പിന്നെ പുകവലി, മദ്യപാനം ഒഴിവാക്കുക. സ്മോക്കിംഗ് ഇന്ന ആൽക്കഹോൾ ഇത് രണ്ടും ഒഴിവാക്കുക. ജീവിതശൈലിയിൽ ഗുണകരമായ മാറ്റം വരുത്തുക. അപ്പോൾ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി നിർത്തുക. ഇത്രയുമാണ് ഹെൽത്ത് മിഷൻ നമുക്ക് തരുന്ന ഒരു സന്ദേശമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി ഒട്ടനവധി കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും യൂസ്ഫുൾ ആണല്ലോ. കുറച്ചെങ്കിലും പേർക്ക് രക്തസമ്മർദ്ദത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലേ. ഇനി വരും എപ്പിസോഡിൽ നമുക്ക് പ്രമേഹം, സ്ട്രോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഈ ഒരു രീതിയിലുള്ള 1-2 പോയിന്റുകൾ ഓർമ്മയിൽ വെച്ചിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ടൈം ആണെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ഇനിയും ഇതുപോലത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതുപോലെ എന്താ പറയാ ഹെൽത്ത് മിഷനും അല്ലെന്താ പറയാ മറ്റ് നമ്മൾ നോക്കാത്ത കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ